ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എനിക്ക് പല്ലിലെ ക്ലിപ്പ് ഇട്ടേക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തമ്മിൽ കുടിച്ചിട്ടുള്ള കണക്ക് ഒരു പീരീഡ്സ് ഫ്രീ പാൻറ്റീസ് യൂസ് ചെയ്യുന്നത്. പല്ല് ക്ലിപ്പ് ഇട്ടേക്കുന്നുണ്ടേ, ഭയങ്കര ബുദ്ധിമുട്ടാണ് സംസാരിക്കാൻ വേണ്ടി. ഒരു പീരീഡ്സ് ഫ്രീ പാൻറ്റീസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഞാൻ ഒരു 3 years പീരീഡ്സ് ഫ്രീ പാൻറ്റീസ് യൂസ് ചെയ്യാറുണ്ട്. എനിക്കതിൻ്റെ അകത്ത് ദോഷങ്ങളെക്കാൾ കൂടുതൽ ഗുണങ്ങളാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് എൻ്റെ പഴയ ഒരു 3 years മുന്നേ ഉള്ള പാൻറ്റീസാണ്. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പാൻറ്റീസൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാമോ എന്ന് ചേച്ചിമാരൊക്കെ ചിന്തിക്കുക, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ബിക്കോസ് അറിയാത്ത അനിയത്തി കുട്ടികൾക്കും ചേച്ചിമാർക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ് കേട്ടോ. ഇത് സെൻസി കെയറിൻ്റെ പുതിയ പാൻറ്റീസാണ്. ഞാൻ എനിക്ക് ഇപ്പോൾ കൊളാബിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഇത് രണ്ടുകൂടെ കമ്പയർ ചെയ്യുന്നതും പറയുന്നില്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് പാൻറ്റീസിൻ്റെ റിവ്യൂ മാത്രമാണ് പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അല്ല പറയുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻസി കെയർ മേടിച്ചാൽ മതി. ഞാനിത് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മേടിച്ചാൽ മതി. അതെല്ലാം ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. എൻ്റെ മുന്നത്തെ പാൻറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസി കെയറിൻ്റെ അല്ല, വേറൊരു ബ്രാൻഡായിരുന്നു, ഫ്ലിപ്കാർട്ടിൽ നിന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതായാലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ കയറിയിട്ട് പീരീഡ്സ് ഫ്രീ പാൻറ്റീസ് എന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ ആദ്യം പറഞ്ഞുതരാം. ബിക്കോസ് ഇതൊരു കൊളാബോ കാര്യങ്ങളോ, ഞാൻ നോർമലി അങ്ങനെ കൊളാബിന് വരുന്ന പ്രൊഡക്ട്സ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ചിന്തിക്കാറില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതിൻ്റെ കൂടുതൽ പറഞ്ഞു പോകാറുള്ളൂ. ഇത് പക്ഷേ എനിക്ക് പറയണമെന്ന് തോന്നി, കാര്യം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ്. സ്ട്രെച്ചബിൾ ആണ്, പ്യുവർ കോട്ടൺ ആണ്. അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴെ വരേക്കും പാഡ് വരുന്നുണ്ട് കണ്ടോ. ഇത് ബാക്ക് ബാഗുമാണ്, ഇത് ഫ്രണ്ട് പോർഷനാണ്, ഇത് പാഡാണ് കേട്ടോ. നല്ല അത്യാവശ്യം കട്ടിയുള്ള ടൈപ്പിലുള്ള പാഡാണ് ഇതിൽ വരുന്നത്. ഞാൻ എൻ്റെ പഴയ പാൻറ്റീസ് കാണിച്ചു തരാമേ. ഇതെൻ്റെ പഴയ പാൻറ്റീസാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു പോർഷൻ തൊട്ടിട്ട് ഇവിടെ വരെയാണ് പാഡ് വരുന്നത്. നമ്മളൊരു എങ്ങനെയാ ഒരു മെൻസ് ഇത് പാഡ് യൂസ് ചെയ്യുമല്ലോ, പാഡ് യൂസ് ചെയ്യുന്ന കണക്ക് ഒട്ടിച്ചു വെക്കുന്ന കണക്കാണ്, അത്രയും ഭാഗം മാത്രമേ വരുന്നു. പക്ഷേ ഇത് ഫ്രണ്ടിൽ നിന്ന് ബാക്ക് വരെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ട് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയത്തില്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. എനിക്കിത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പീരീഡ്സിന് മുമ്പുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ ഞാനും ഗോഗും എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. സോ ആ ടൈമിലൊക്കെ ഒരു പീരീഡ്സ് ആവും എന്നൊക്കെ ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ ടൈമിൽ നമുക്ക് മെൻസൽ കപ്പോ അല്ലെങ്കിൽ പാഡോ യൂസ് ചെയ്തിട്ട് പോകാനെങ്കിൽ ഭയങ്കര ഇറിറ്റേഷനാണ്. ഞാൻ മെൻസൽ കപ്പാണ് സ്ഥിരമായിട്ട് പീരീഡ്സിൻ്റെ ടൈമിൽ യൂസ് ചെയ്യാറുള്ളത്. സോ അതിന് മുമ്പുള്ള ദിവസമൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചാൽ ഭയങ്കര ഇറിറ്റേഷനാണ്, എനിക്ക് പറ്റത്തില്ല. സോ ആ ഒരു ടൈമിലൊക്കെ ഞാൻ ഈ പീരീഡ്സ് ഒരു പാൻറ്റീസ് യൂസ് ചെയ്തിട്ടാണ് പോകാറ്. മേ ബി പീരീഡ്സ് ആയപ്പോലും നമ്മൾ അറിയത്ത് പോലുമല്ലോ, ലീക്കേജോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇതുവരെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. എനിക്ക് ഭയങ്കര കംഫർട്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു കാര്യത്തിലാണെങ്കിൽ ഞാൻ ഒരു സാറ്റിസ്ഫൈഡ് ആയി എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം പീരീഡ്സിന് മുമ്പുള്ള ആ ദിവസങ്ങൾ, അതുപോലെ തന്നെ പീരീഡ്സ് കഴിഞ്ഞിട്ട് എനിക്ക് നോർമലി എൻ്റെ പീരീഡ്സ് ഡേ 1, 2, 3 മൂന്ന് ദിവസമായിരിക്കും ബ്ലീഡിങ് ഉള്ളത്. 4 ദിവസം കഴിഞ്ഞിട്ട് കുറവായിരിക്കും, 5 കുറച്ചുകൂടെ കുറയും, 6, 7 അങ്ങനെ കാണില്ല. പക്ഷേ 8 കുറച്ച് ബ്ലീഡിങ് ഉണ്ടാവും. ആ ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്ന പീരീഡ്സ് ഫ്രീ പാൻറ്റീസ് ആണ്. ഞാൻ ഇതിൻ്റെ ബെനിഫിറ്റാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഇത് മേടിച്ച് കൊടുക്കണം. എനിക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് 999 എങ്ങോട്ടായിരുന്നു. ഞാൻ ആദ്യം വാങ്ങി 799 ആയിരുന്നു. ഇത് ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 years പോയ വാറണ്ടി പറയുന്നുണ്ട്. എല്ലാ കമ്പനികളും വാറണ്ടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ ഇനി ഒരെണ്ണം കൊണ്ടിട്ട് പറ്റില്ല കേട്ടോ. പീരീഡ്സ് ഫ്രീ പാൻറ്റീസാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരെണ്ണം കൊണ്ട് പറ്റില്ല. കാര്യം ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കുറഞ്ഞത് ഒരു 6-8 മണിക്കൂറിൻ്റെ ഇടയ്ക്കെങ്കിലും നമ്മുടെ പാൻറ്റീസ് അല്ലെങ്കിൽ പാഡ് അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് ചേഞ്ച് ചെയ്ത്, ഞാനങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നമ്മളൊന്ന് ഫ്രഷ് ആവുന്നതാണ് ഏറ്റവും ബെറ്റർ. ഹൈജീൻ ആയിരിക്കണം പീരീഡ്സിൻ്റെ ടൈമിൽ, ഏറ്റവും കൂടുതൽ ഹൈജീൻ ആയിരിക്കണം. ഞാൻ പറയാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. സോ 8 മണിക്കൂറാണ് നമ്മൾ പാൻറ്റീസോ പാഡോ ക്ലോത്തോ ഒക്കെ യൂസ് ചെയ്യുന്നവർ മാറ്റി കൊടുക്കുന്നത്. ക്ലോത്ത് എനിക്ക് തോന്നുന്നു 12 മണിക്കൂറൊക്കെ വെക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഫസ്റ്റ് മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 8th class പഠിക്കുന്ന ടൈമിലാണ്. അതായത് എനിക്ക് അന്ന് എത്രയാണ്, 12 വയസ്സെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. തെറ്റി പഠിക്കുമ്പോൾ 12 വയസ്സല്ലേ ആരെന്നും തോന്നുന്നു. ആ
ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നത്. സോ ആ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയൊക്കെ പുറത്ത്, അമ്മയും അപ്പയും പുറത്താണ്. സോ എനിക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ പോയി അമ്മാമ്മയും വല്യമ്മച്ചയൊക്കെയാണ് എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത്. പീരീഡ്സ് ആകുമ്പോൾ അവരോട് പോയി പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പീരീഡ്സ് ആയി പാഡ് മേടിച്ച് തരുമോ, ഭയങ്കര മടിയും നാണക്കേടും ഒക്കെയായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെയാണ് ഇത്, ഞാനാണ് ഇന്ന് പാൻറ്റീസൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. അറിയാത്തവർക്ക്, ഞാൻ അതേ മൈൻഡിൽ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. അന്നൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന കോട്ടൺ തുണി ഉണ്ടല്ലോ, തുണിക്കകത്ത് മേ ബി ചിലപ്പോൾ പാഡ് വെച്ചിട്ട് കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ ക്ലോത്ത് മാത്രമായിട്ട് യൂസ് ചെയ്യും. ആ ഒരു ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലോത്ത് നമ്മൾ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാനായിട്ട് ചിലപ്പോൾ സോപ്പ് പൊടിക്കകത്ത് മുക്കി വെക്കും, അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിനകത്ത് മുക്കി വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ വാഷ് ചെയ്യും. ആ ഒരു ടൈമിലൊക്കെ ചിലപ്പം ചില ദിവസങ്ങളിൽ നൈറ്റാണ് എന്ന് മാറ്റുന്നതെന്നുണ്ടെങ്കിൽ, നൈറ്റ് ആ ഒരു സോപ്പ് പൊടിക്കകത്തൊക്കെ മുക്കി വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് പിറ്റേന്ന് എടുത്ത് കഴുകാൻ നോക്കുമ്പോഴത്തേനുള്ള സ്മെല്ല്, എൻ്റെ പൊന്നു, ഒരുമാതിരി തല വിരിക്കുന്ന സ്മെല്ലാണ്. ബ്ലഡിൻ്റെ സ്മെല്ല് നമുക്ക് പറയാനറിയാം. പീരീഡ്സ് ടൈമിലുള്ള ബ്ലഡിന് നമ്മൾ നോർമലി എപ്പോഴും 8 മണിക്കൂറിനുള്ളിൽ മാറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികെട്ട പൊട്ട മണമൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഈ ഒരു കാര്യം എന്താ, കുറേ നേരം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്മെല്ലുണ്ടാവും. നോർമൽ ബ്ലഡിൻ്റെ സ്മെല്ല് തന്നെയാണ് നമ്മുടെ സ്റ്റെയിനിലുള്ളത്. പക്ഷേ ഇതുപോലെ കുറേ ടൈം കഴിഞ്ഞിട്ടാണ് ചേഞ്ച് ചെയ്തുകഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട സ്മെല്ല് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ച് കഴിയുമ്പോഴും ഇതുപോലുള്ള പൊട്ട മണം വരും. എനിക്ക് ആ ഒരു അതാണ് അല്ല കേറിപ്പോക്കൊള്ളും. ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്തോണ്ടിരുന്നാൽ മതി. എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വന്നതാണ്. പ്രൊഡക്റ്റ് പ്രത്യേകിച്ചൊന്നുമല്ല, മോനു വേണ്ടിയിട്ട് ഞാൻ ഒരു ഡയപ്പർ ഓർഡർ ചെയ്തതാണ് കേട്ടോ. പുതിയ ബ്രാൻഡാണ്, യൂസ് ചെയ്തിട്ട് ഞാൻ മോന് യൂസ് ചെയ്തിട്ടുള്ള ഡയപ്പറിൻ്റെ ഒക്കെ റിവ്യൂ പറഞ്ഞു. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അങ്ങനെ വാങ്ങാറില്ലായിരുന്നു, ജസ്റ്റ് കയറി നോക്കിയപ്പം അങ്ങ് ഓർഡർ ചെയ്ത പുതിയൊരു ബ്രാൻഡ് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ ചെയ്തതുകൊണ്ട്. പ്രീമിയം ആണ് ഞാൻ കൂടുതലും വാങ്ങാറില്ല. എന്താണ് എങ്ങനെയാണ് നോക്കുന്നത് നമുക്ക് വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോൾ ആ ക്ലോത്തിൻ്റെ സ്മെല്ല് എനിക്ക് സെയിം ആ ഒരു ഫീലാണ് ഈ പാൻറ്റീസ് യൂസ് ചെയ്തപ്പോൾ തോന്നിയത്. ആകെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, ആ ഒരു സ്മെല്ല്. അതെനിക്ക് ഇതിൻ്റെ അകത്ത് പക്ഷേ അവർ പറയുന്നുണ്ട് കണ്ടോ, സ്മെൽ ഫ്രീ എന്നൊക്കെ പറയുന്നുണ്ട്. ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല, ഞാനത് യൂസ് ചെയ്ത് നോക്കിയില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഇത് കോട്ടൺ ആണ്, മെറ്റീരിയൽ കോട്ടൺ ആണ്. ഞാൻ പറഞ്ഞ കണക്ക് മുകളിൽ നിന്ന് താഴെ വരെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്, ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. 8 hours വരെ ഒരു പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട് ലീക്കേജ് ഇല്ലാണ്ടിട്ട്. ഹെവി ഫ്ലോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാഡിൻ്റെ കൂടെയോ മെൻസ്ട്രൽ കപ്പിൻ്റെ കൂടെയൊക്കെ ഈ ടാമ്പോൺ യൂസ് ചെയ്യുമല്ലോ. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല കേട്ടോ. അതും അതിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അത് എല്ലാവരും അങ്ങനെ ഉപയോഗിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. മറ്റേ മെൻസ്ട്രൽ കപ്പ് കണക്ക് തന്നെ ഒരു അതെന്താണ് എനിക്ക് പറഞ്ഞത് അറിയത്തില്ല. അറിയാത്ത കാര്യം നമ്മൾ വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ. സോ അപ്പം ഇതാണ് ഐറ്റം. ഇതിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെൻസി കെയറിൻ്റെ വെബ്സൈറ്റിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. വാഷ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ സെയിം ആ ഒരു മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. സോപ്പ് പൊടി ഇട്ടിട്ട് കലക്കിയിട്ട് അതിൻ്റെ അകത്ത് വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വയ്ക്കുക, എന്നിട്ട് അന്നേരം തന്നെ വാഷ് ചെയ്യും. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സ്മെല്ലുണ്ട്. എനിക്ക് ആ സ്മെല്ല് തല വിരിക്കുന്ന സ്മെല്ലാണ്, പണ്ടത്തെ ആ ഒരു സ്മെല്ല്. ആ ഒരു ക്ലോത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടൈമാണ് യൂസ് ചെയ്യുന്നത്, ആ ഒരു സ്മെല്ലാണ് ഓർമ്മ വരുന്നത്. ഇപ്പോഴും ക്ലോത്ത് യൂസ് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഉണ്ട് എനിക്കറിയാം. എൻ്റെ ചേച്ചി ഉണ്ട്, എൻ്റെ വല്യമ്മച്ചൻ്റെ മോളുണ്ട്. ചേച്ചി ഇപ്പോഴും പാഡോ മെൻസ് കപ്പോ ഒന്നും യൂസ് ചെയ്യില്ല, പുള്ളിക്കാരത്ത് ഇപ്പോഴും ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും നല്ലത് അത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ അത്ര കംഫർട്ടായിട്ട് എനിക്ക് തോന്നില്ല. പക്ഷേ ഞാൻ ഒരു എൻ്റെ പാഡാണ് ഞാൻ ഒരു 3 വർഷം മുമ്പ് വരെ യൂസ് ചെയ്തത്. പാഡിന് കല്യാണത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ മെൻസ്ട്രൽ കപ്പും അതുപോലെ തന്നെ പീരീഡ്സ് ഫ്രീ പാൻറ്റീസും യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് രണ്ടും എന്നെ കംഫർട്ടാക്കി വെക്കുന്നുണ്ട്. എൻ്റെ കാര്യത്തിൽ ഓക്കെയാണ്, എനിക്ക് വേറെ ആരുടെ കാര്യം എനിക്ക് അറിയത്തില്ല. എൻ്റെ കാര്യത്തിൽ ഞാൻ ഇതിൽ രണ്ടിലും സാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് നമ്മൾ ഞാനിപ്പം പുറത്തൊക്കെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ എനിക്ക് മെൻസ്ട്രൽ കപ്പ് ചെയ്യുകയാണെങ്കിൽ വേണ്ട, അതിൻ്റെ വീഡിയോ നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ലീക്കേജ് ഒന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ കൂട്ടത്തിലും ഈ ഒരു പാഡ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ കണക്ക് പോകുന്ന ടൈമിൽ, പുറത്തൊക്കെ പോകുന്ന ടൈമിൽ പിരിച്ചിന് മുമ്പുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് മോഡ് ഇടാൻ മറന്നു കോള്. എന്നുവെച്ചുകഴിഞ്ഞാണ്ടല്ലോ വോയിസ് കട്ടായി പോവും, അതാണ് മെനക്കിയത്. ഞാൻ എപ്പോഴും ആലോചിക്കും ഫ്ലൈറ്റ് മോഡിലൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്, മറന്നു വന്നതാണ്. അല്ലാതെ ഞാൻ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അണ്ണം വന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ വന്നപ്പോഴത്തേക്കും ഞാനത് മാറ്റിയതാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ള കാര്യം. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടാണ്, യൂസ്ഫുൾ ആണ്. ലീക്കേജ് എനിക്കുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ ദിവസങ്ങളിലാണ്
പുറത്തൊക്കെ പോകുന്ന ടൈമിലാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നോർമലി പീരിയഡ്സ് ആവുന്ന ടൈമിലെല്ലാം മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ പാഡ് ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. പാഡ് ഇപ്പം യൂസ് ചെയ്തു വെച്ചാൽ ഡെലിവറി കഴിഞ്ഞാൽ എനിക്ക് നോർമൽ ഡെലിവറി ആണ്, ആ ഒരു ടൈം മാത്രമാണ് പാഡ് യൂസ് ചെയ്തത്. അതിന് ശേഷമുള്ള എൻ്റെ പീരിയഡ്സിലെല്ലാം ഞാൻ മെൻസ്ട്രൽ കപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് അതാണ്. പുറത്തൊക്കെ ടൂ വീലറിൽ ട്രാവൽ ചെയ്യുമ്പോൾ പോലും എനിക്കതാണ് കംഫർട്ട്. സോ ഞാനതാണ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം സൂപ്പറാണ്, അടിപൊളിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ എൻ്റെ ഇത് എനിക്ക് കൊളാബ് വന്നതാണ്. ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ പറയാൻ എടുത്തപ്പോഴാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വെച്ചത്. കാര്യം കോളേജിലും സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനൊരു കാര്യം ഉണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ പിരിച്ചിന് അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ട്, അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഡ് ചില ദിവസങ്ങളിൽ പാഡ് പോകുന്ന ദിവസങ്ങളിൽ സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകില്ല. അപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ പീരിയഡ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ പോയി ആരോടൊക്കെ ഇങ്ങനെ തേടിത്തിൻ്റെ നടക്കും. പിന്നെ പാഡുണ്ടോ പാഡുണ്ടോ പാഡുണ്ടോ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ സ്കൂൾ, ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്, സ്കൂളിൽ പാഡിൻ്റെ മെഷീൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങ് നിർത്തി. പിന്നെ ചില ടീച്ചേഴ്സിൻ്റെ കയ്യിൽ കാണും, അപ്പോൾ അവരുടെ 5 രൂപ കൊടുത്തിട്ട് ഒരു പാഡ് മേടിക്കും, അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങൾ ഈ ഒരു ഐറ്റം ആണ് മേടിച്ച് വെക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആ ഒരു പീരിയഡ്സ് ആവുമെന്ന് നമുക്ക് കറക്റ്റ് 28 ദിവസം ആണ് എൻ്റെ കണക്ക്. അപ്പോൾ ആ ഒരു കണക്കിൽ തന്നെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. എനിക്ക് PCOD വന്നു. PCOD വന്നതിന് ശേഷം ഞാൻ ഡയറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഡയറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. PCOD മാറട്ടെ, മാറിയിട്ട് ഞാൻ മാറുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ റിവ്യൂ പറയാം കേട്ടോ, എങ്ങനെ മാറി എന്നുള്ള കാര്യം പറയാം. എൻ്റെ ഫുഡ് ഹാബിറ്റാണ് എന്നെ PCODയിലേക്ക് പിന്നെയും കൊണ്ടെത്തിച്ചത്. മുന്നേ ഉണ്ടായിരുന്നു ഡെലിവറിക്ക് പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ്, അതിന് ശേഷം ഇല്ലായിരുന്നു. ഇപ്പം ഡെലിവറി കഴിഞ്ഞപ്പോഴത്തെ എൻ്റെ ഓരോ ഫുഡ് ഹാബിറ്റിൻ്റെയും ഉറക്കക്കുറവിൻ്റെ ഒക്കെയാണ് പിന്നെയും വന്നു. ഇപ്പം ഇത് മാറ്റാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. മാറും, മാറിയിട്ട് ഞാൻ ഇത് എങ്ങനെയാണ് മാറ്റിയത് എന്നുള്ള കാര്യം പറയാം. അന്ന് മാറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം മാറ്റിൻ്റെ കാര്യം പിന്നെ പറയാം. അപ്പം സ്കൂളിലും കോളേജിലും വർക്കിനൊക്കെ പോകുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം ആണ്. ഞാൻ വേറൊന്നും പറയത്തില്ല. ഞാൻ പറയാനുള്ളത് ഇതൊരു കൊളാബ പ്രൊമോഷൻ ആയിട്ടൊന്നും നിങ്ങൾ കാണണ്ട, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. മേടിച്ച് നോക്കുക. യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരോട് അറിയാൻ പറ്റും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു ഓൾ, ബൈ, ടേക്ക് കെയർ.